ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ആധാർ കാർഡ് എപ്പോഴും നിർബന്ധിതമാക്കും എല്ലാ കാര്യങ്ങളിലും. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയം. എന്നാൽ ആധാർ കാർഡ് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ട് മാത്രമല്ല, അത് സ്വകാര്യമായ കാര്യങ്ങൾ കൂടി വിളംബരം ചെയ്യുന്നു, വ്യക്തിഗത സ്വകാര്യതകളെ വിളംബരം ചെയ്യുന്നു എന്ന ആക്ഷേപം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആധാർ കാർഡ് അങ്ങനെ നിർബന്ധിതമാക്കാനാവില്ല എന്ന് ആവർത്തിച്ച് സുപ്രീം കോടതി പറയുകയും ചെയ്തതിന് ശേഷവും കേന്ദ്ര പെൻഷൻകാരുടെ കാര്യം പരിശോധിക്കുക, ആധാർ കാർഡും കേന്ദ്ര പെൻഷൻ ഓർഡറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ വീണ്ടും ഇറക്കിയിരിക്കുന്നു. കോടതിയിൽ പോയാൽ സുപ്രീം കോടതി ഈ ഉത്തരവിനെ അസാധുവാക്കും മുൻകാലഘട്ടങ്ങളുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ന് നമ്മൾ. ഏതായാലും ആധാർ കാർഡ് കേന്ദ്ര പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി തീരുന്നു പെൻഷൻ ലഭിക്കണമെങ്കിൽ. അടുത്ത വരുന്ന നവംബറിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ പോലും ഈ കാര്യത്തിൽ കേന്ദ്ര പെൻഷൻകാർക്ക് ആധാർ കാർഡുമായി അതിനെ പെൻഷൻ ഓർഡറിനെ ബന്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ സർക്കാർ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ മലയാള മനോരമ അതിൻ്റെ ഒന്നാം പേജ് വാർത്തയിൽ നിരീക്ഷിക്കുന്നത്. പെൻഷനും ആധാർ എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത് മലയാള മനോരമയുടെ ഒന്നാം പുറത്തിലൂടെ. കേന്ദ്ര പെൻഷൻകാർ ബാങ്കിൽ ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്യണം. പെൻഷൻ വിതരണം സുഗമമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സർവീസിലെ എല്ലാ പെൻഷൻകാരും ഫാമിലി പെൻഷൻകാരും ബാങ്കുകളിൽ ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശം. കേന്ദ്ര പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ് മന്ത്രാലയത്തിൻ്റേതാണ് ഉത്തരവ്. ആധാർ നമ്പരും പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നമ്പരും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിക്കുന്നത് വഴി പണം യഥാർത്ഥ അവകാശിക്ക് ലഭിച്ചു എന്ന് ബാങ്കുകൾക്ക് ഉറപ്പാക്കാനാകും എന്നാണ് ഈ ഉത്തരവ് പറയുന്നത്. ഉത്തരവ് ഇറങ്ങിയെങ്കിലും ഇതിനു മുമ്പുള്ള ഉത്തരവുകളുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിച്ച് പോലും ആധാർ കാർഡ് നിർബന്ധമാക്കാനാകില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഓർഡറിൻ്റെ ആയുസ് എത്ര നാളുണ്ട് എന്ന് കണ്ടറിയണം. ഏതായാലും കേന്ദ്ര സർക്കാരിലെ പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കുമൊക്കെ ആധാർ കാർഡ് അനിവാര്യമാകുന്ന ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു എന്ന കാര്യമാണ്, കേന്ദ്ര സർക്കാരിൽ നിറങ്ങിയിരിക്കുന്നു എന്ന കാര്യമാണ് മനോരമ ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയാക്കി നമുക്ക് എത്തിച്ചു തരുന്നത്. ഹർത്താലുകളുടെ കാര്യത്തിൽ ധാരാളിത്തമുള്ള ഒരു ജനതയാണ് മലയാളി. സംശയമേയില്ല, ഹർത്താൽ ആചരിക്കുകയല്ല, ആഘോഷിക്കുകയാണ്. അവകാശബോധമുള്ള ജനത ഹർത്താലിനെ സമരരൂപമാക്കുകയും ആ സമരത്തെ തന്നെ ആഘോഷമാക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. നാളെ ഒരു ഹർത്താലുണ്ട്. നാളെ ഹർത്താൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ്. അതാണിപ്പോഴുള്ള മാമൂൽ. ഏതായാലും 3 പ്രധാനപ്പെട്ട ഘടകങ്ങളെ ചേർത്ത് വെച്ചാണ് നാളെ ഹർത്താൽ ആചരിക്കുന്നത്. 1, കർഷകദ്രോഹം. കേന്ദ്ര സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടി റബ്ബർ ഉൽപ്പാദനവുമായും റബ്ബറിൻ്റെ വില നിർണയവുമായി ബന്ധിപ്പിച്ച് അതിനകത്ത് ഇടതുപക്ഷം ആഹ്വാനം ചെയ്ത ഹർത്താലുണ്ട് നാളെ. അതുമാതിരി തന്നെ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് തള്ളണം. അത് മത്സ്യബന്ധന മേഖലയുടെ സംയുക്ത സമര സമിതിയുടെ ആഹ്വാനമാണ്. 3, തേർഡ് പാർട്ടി ഇൻഷുറൻസ് കുത്തനെ കൂട്ടിയതിനെതിരെ മോട്ടോർ തൊഴിലാളികൾ, സംയുക്ത മോട്ടോർ തൊഴിലാളികളുടെ ഹർത്താൽ. അങ്ങനെ 3 ഘടകങ്ങൾ മുൻനിർത്തിയാണ് നാളെ ഹർത്താൽ. മോട്ടോർ തൊഴിലാളികൾ രംഗത്ത് വന്ന് ഹർത്താൽ നടത്തുന്നത് കൊണ്ട് നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ നടക്കുന്ന ഹർത്താലിൽ മോട്ടോർ വാഹനങ്ങൾ തെരുവിലിറങ്ങാൻ സാധ്യതയില്ല. അതുകൊണ്ട് അതാണ് ആ ഹർത്താലിൻ്റെ പ്രത്യേകത. നാളെ 6 മുതൽ 6 വരെ ഹർത്താൽ, മലയാള മനോരമ ഒന്നാം പേജിലെ വാർത്ത. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക മോട്ടോർ തീരദേശ സംഘടനകൾ ചേർന്ന് ആഹ്വാനം ചെയ്ത ഹർത്താൽ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ്. മോട്ടോർ വാഹനങ്ങൾ രംഗത്തിറങ്ങാൻ സാധ്യതയില്ലാത്ത സമ്പൂർണ്ണ ഹർത്താലായിരിക്കും നാളെ എന്നർത്ഥം. കേരള രാഷ്ട്രീയത്തിൽ ഇന്നലെ വാർത്താവിഭവമായി നിന്നത് PC ജോർജാണ്. പ്രധാനമായും 2 സ്ഥാനം KM മാണിക്ക് അവകാശപ്പെട്ടതാണ്. ഇരുവർക്കുമിടയിൽ ഏതെങ്കിലും ഒരു പാലമുണ്ടാക്കാൻ കഴിയുമോ എന്ന് കിണഞ്ഞ് പരിശ്രമിച്ച് ഇന്നലെ നിരാശനായി ഉറക്കറയിലേക്ക് പോയ ഉമ്മൻചാണ്ടിയാണ് 3 വാർത്താ താരം. അവർ തമ്മിലുള്ള കടിപിടിയുടെ വാർത്തയാണ് പത്രലോകം നമുക്ക് ഇന്ന് തരുന്ന. അത്രമാത്രം ആശാവഹമൊന്നുമല്ലാത്ത, ഒരുപക്ഷെ ആവർത്തന വിരസത നൽകുന്ന പ്രതിപക്ഷ ജിഹ്വയായ ദേശാഭിമാനി നിരീക്ഷിക്കുന്നത്. ജോർജ് പണി തുടങ്ങി, UDF ഇളകിയാടുന്നു.
ജീർണം മലിനം അതാണ് അവസ്ഥ. അങ്ങനെ തന്നെയാണ് ദേശാഭിമാനി ലീഡർ വാർത്ത നൽകിയിരിക്കുന്നത്. രണ്ട് വാക്കുകൾ, മുന്നണി ജീർണം, മുന്നണി മലിനം. സരിതയുടെ മുഖ്യ മൊഴിയിലെ രണ്ട് പേജ് പുറത്ത്. ഖണ്ഡശ ഖണ്ഡശ ആയാണ് സരിത തിരനോട്ടം നടത്തുന്നത്. ജോസ് കെ മാണി എം പി സരിതയെ ശാരീരികമായി ഉപയോഗിച്ചു. ശാരീരികമായി ഉപയോഗിക്കുക മാത്രമാണ്, സരിതയെ സംബന്ധിച്ചോളം യു ഡി എഫ് നേതാക്കളിൽ നിന്ന് ലഭിച്ച അനുഭവം ആ വാർത്തയാണ് ദേശാഭിമാനി പ്രാധാന്യത്തോടെ തരുന്നത്. രഹസ്യമൊഴി പുറത്തുവിട്ടത് ചാനലുകളിലൂടെ. സരിതയുടെ രഹസ്യമൊഴി, മാരത്തൺ ചർച്ച പൊളിഞ്ഞു. വെല്ലുവിളിച്ച ജോർജ്, ചൊവ്വാഴ്ച പരിഹാരമെന്ന് ഉമ്മൻചാണ്ടിയുടെ നിസ്സഹായമായ പ്രതീക്ഷ. എം രഘുനാഥ് ആ വാർത്ത തരുന്നത് കാണുക. യു ഡി എഫ് രാഷ്ട്രീയത്തെ കൂടുതൽ മലിനവും ജീർണവുമാക്കി. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സരിത എസ് നായരുടെ രഹസ്യമൊഴി പുറത്തു വന്നു. പത്തനംതിട്ട ജയിൽ വെച്ച് സരിത എഴുതുകയും ഭരണസ്വാധീനം ഉപയോഗിച്ച് മുക്കുകയും ചെയ്ത 23 പേജുള്ള മൊഴിയിലെ രണ്ട് പേജുകളാണ് പുറത്തു വന്നത്. കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി എം പി തന്നെ ശാരീരികമായി ഉപയോഗിച്ചു എന്നതാണ് ഈ പേജുകളിലെ പ്രധാന പരാമർശം. ജോസ് കെ മാണി ടെലിഫോണിലൂടെ മണിക്കൂറുകളോളം അശ്ലീല സംഭാഷണം നടത്തിയെന്നും ഇതിലുണ്ട്. ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട കെ എം മാണി പി സി ജോർജ് തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ച പൊളിഞ്ഞ് പ്രശ്നം അങ്ങേയറ്റം വഷളായതിനിടെയാണ് നാടകീയമായി സരിതയുടെ കത്തിലെ രണ്ട് പേജ് ദൃശ്യമാധ്യമങ്ങൾ പുറത്ത് വിട്ടത്. 23 പേജ് കത്തുണ്ട് എന്നാണ് ഇപ്പോഴും ദേശാഭിമാനി പറയുന്നത്, നിരീക്ഷിക്കുന്നത്. അതിൽ രണ്ട് പേജാണ് ഖണ്ഡശ ഖണ്ഡശയായി പുറത്തു വരാനിരിക്കെ രണ്ട് പേജുകൾ ഇന്നലെ പുറത്തേക്ക് വന്നു. ഈ കത്ത് മലയാളികൾ ഇനിയും കണ്ടിട്ടില്ലാത്ത 1000 ചോദ്യങ്ങളുടെ 1000 ഉത്തരങ്ങൾ നൽകാൻ സാധ്യതയുള്ള ജിജ്ഞാസയുടെ മുൾമുനമ്പിൽ മലയാളിയെ ഇപ്പോഴും നിലനിർത്താനിടയുള്ള കത്ത് കണ്ട രണ്ട് യു ഡി എഫ് നേതാക്കളുണ്ട്. അവർ തന്നെ അത് അംഗീകരിച്ചിട്ടുമുണ്ട്. ഒന്ന് ബാലകൃഷ്ണപിള്ള, അദ്ദേഹം പറഞ്ഞു താനത് കണ്ടിട്ടുണ്ട്, പക്ഷേ തൻ്റെ മാന്യതയുടെ പശ്ചാത്തലത്തിൽ അത് പുറത്തേക്ക് താൻ പറയില്ല എന്ന നിലയ്ക്കാണ് അദ്ദേഹം നിലപാടെടുത്തത്. അത് ആദ്യമേ എടുത്ത നിലപാടാണ്. പിന്നീട് ആ കത്ത് കണ്ട് ബോധക്ഷയത്തിൻ്റെ വക്ക് വരെ എത്തിയയാൾ അത് പി സി ജോർജാണ്. രണ്ടുപേർ കത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് പുറത്ത് വിട്ടത്? ഈ രണ്ടുപേരിൽ ആരെങ്കിലും? അമിത്ഷാ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് കാലം കുറച്ചായെങ്കിലും ഇതുവരെ പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലും കിട്ടിയിരുന്നില്ല. ഇന്നലെ മാത്രമാണ് 10/94/51/84/05 എന്ന നമ്പറിൽ അംഗത്വം കിട്ടിയത്. സംശയ നിവാരണത്തിന് ഇതാ ഒരു എളുപ്പവഴി. മൊബൈൽ നമ്പറിൽ ബി ജെ പിയുടെ അംഗത്വ ക്യാമ്പയിൻ ടോൾ ഫ്രീ നമ്പറായ 18/00/26/62/00 മിസ്ഡ് കോൾ ചെയ്തു. മറുതലയ്ക്കൽ ഒറ്റ ബെല്ല അടിക്കൂ, ഉടൻ തന്നെ മെസ്സേജ് വരും. നിങ്ങൾക്ക് ബി ജെ പിയിൽ പ്രാഥമിക അംഗത്വം ലഭിച്ചുവെന്നും വിലാസം അയച്ചു കൊടുക്കണമെന്നും. 09/02/04/92/42/44 എന്ന നമ്പറിലേക്ക് തിരിച്ച് മെസ്സേജ് അയക്കണം. വയനാട്ടിലൊരു വിദ്വാൻ ഇങ്ങനെയാണ് ഇന്നലെ അമിത്ഷായ്ക്ക് മേൽപ്പറഞ്ഞ നമ്പറിൽ അംഗത്വം സംഘടിപ്പിച്ച് കൊടുത്തത്. പേര് അമിത്ഷാ, വിലാസം ദേശീയ പ്രസിഡന്റ്, ബി ജെ പി ന്യൂഡൽഹി. ഇത്രമാത്രം, ദേശീയ പ്രസിഡന്റ് പാർട്ടി അംഗമായി. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റിന് ഇത്തരത്തിൽ എത്ര തവണ വേണമെങ്കിലും സ്വന്തം പാർട്ടിയിൽ അംഗത്വം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നല്ല ബിരുദന്മാരാണ് ആ പാർട്ടിയെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ തന്നെ 10ഓ 20ഓ അംഗങ്ങളെ ഈ നിലപാടിൽ ചേർത്തുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ചേർത്താണ് 2.5 ലക്ഷം ആയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ഈ വാർത്ത വായിച്ച് നാം ആലോചിച്ചു പോകും. തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് ഇന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നു മാതൃഭൂമിയുടെ ഒന്നാം പുറത്ത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ കൂലി കൂടിയിരിക്കുന്നു, നല്ല വാർത്ത. തൊഴിലുറപ്പ് കൂലി കൂട്ടി കേരളത്തിൽ 229 രൂപ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതനം വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനമായി. കേരളത്തിൽ April 1 മുതൽ 229 രൂപയാണ് ദിവസ വേതനം. ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഹരിയാനയാണ് 251 രൂപ. നിക്കോബാറാണ് രണ്ടാം സ്ഥാനത്ത് നിന്ന് 241. മൂന്നാം സ്ഥാനത്ത് ചണ്ഡീഗഡ് 239. നാലാം സ്ഥാനത്ത് കേരളവും. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇന്ന് April 7 ആണ്, ലോകാരോഗ്യ ദിനം കൂടിയാണ്. ലോകാരോഗ്യ ദിനത്തിൻ്റെ അന്ന് തന്നെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമായ ആഹാരത്തെ സംബന്ധിച്ച ഒരു ചിന്ത ഡോക്ടർ വി ജി പ്രദീപ് കുമാർ മാതൃഭൂമിയിലൂടെ നാമുമായി പങ്കുവയ്ക്കുന്നു. ലോകാരോഗ്യ ദിനമായ April 7 ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം, തോട്ടത്തിൽ നിന്ന് പ്ലേറ്റിലേക്ക്
ഭക്ഷണങ്ങൾ സുരക്ഷിതമാക്കുക എന്നതാണ്. എന്ത് കഴിക്കണം ചോദിക്കുന്നു വി ജി പ്രതികുമാർ. അദ്ദേഹത്തിൻ്റെ ലേഖനം കാണുക. ഭക്ഷ്യ സുരക്ഷ, ഫുഡ് സെക്യൂരിറ്റിയെപ്പറ്റി പലപ്പോഴും നാം ചർച്ച ചെയ്യാറുണ്ടെങ്കിലും സുരക്ഷിതമായ ഭക്ഷണത്തെപ്പറ്റി, സേഫ് ഫുഡ്, കാര്യമായ ചർച്ചകൾ നടന്നു കാണുന്നില്ല. ലോകത്താകമാനം ഏകദേശം 200 രോഗങ്ങൾ അരക്ഷിതമായ ഭക്ഷണ രീതി കൊണ്ടും ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന നിരീക്ഷിച്ചിരിക്കുന്നത്. കേരള സമൂഹത്തിൻ്റെ ആഹാര രീതിയിൽ കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റങ്ങൾ അത്ഭുതകരമാണ്. അണുകുടുംബങ്ങളുടെ വർധന, ജോലി സംബന്ധിയായ തിരക്കുകൾ മൂലം പാചകത്തിന് സമയം ലഭിക്കാത്ത അവസ്ഥ, പാശ്ചാത്യ അറേബ്യൻ നാടുകളുടെ ജീവിതത്തിൽ നിന്നുള്ള സ്വാധീനം എന്നിവ മലയാളിയുടെ ആഹാര രീതികൾ മാറിയതിന് കാരണങ്ങളാണ്. വേണ്ട അളവിൽ സുരക്ഷിതവും പോഷകാഹാരം അടങ്ങിയതുമായ ഭക്ഷണം ലഭ്യമാക്കുക എന്നതാണ് അടിയന്തര കടമ. സുരക്ഷിതമായ ആഹാരം എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് സർക്കാരിൻ്റെയും സ്വകാര്യ സംരംഭകരുടെയും പൊതുസമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വം ഒരുപോലെയാണ് എന്ന് IMA വൈസ് പ്രസിഡന്റ് കൂടിയായ ലേഖകൻ ഈ ലേഖനത്തിൽ നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ദില്ലിയിലെ ആം ആദ്മി പാർട്ടി 50 പിന്നിട്ട് അതിൻ്റെ 2-ാം ഘട്ട ഭരണത്തിലെത്തിക്കഴിഞ്ഞു. എന്നാൽ പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും ജീവാത്മാവും പരമാത്മാവുമായ കേജരിവാളിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഈ കാർട്ടൂൺ കാണുക. കേജരിവാൾ പാർട്ടിയുടെ ഏക നേതാവായി ഉയരങ്ങൾ താണ്ടുകയാണ്. എന്നാൽ മറ്റ് സ്ഥാപക നേതാക്കളെ പുറത്താക്കി സ്വന്തം പാരച്ചൂട്ട് തന്നെ തകർക്കുന്ന കേജരിവാളിൻ്റെ കാർട്ടൂൺ കേശവ് ഹിന്ദുവിൽ തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. വേനലിൻ്റെ എരിപൊരി സഞ്ചാരമാണ് മലയാളിക്കിപ്പോൾ. ഒരു ദിവസം വേനൽ ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് കടക്കുകയും ചെയ്തു. ആളുകൾ മാത്രമല്ല പക്ഷികളും കേരളത്തിൽ വേനൽ വറുതിയിലാണ്. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരത്തെ ഒരു കാക്കക്കുളി ദൃശ്യമാണ്. കാക്കക്കാലിൻ്റെ തണൽ പോലും അനുവദിക്കാത്ത വേനൽ ചൂടിൽ ഒരു കുളത്തിൽ കുളിച്ച് തിമിർക്കുന്ന കാക്കക്കൂട്ടം ദൃശ്യം എസ് ഗോപകുമാർ പകർത്തി ഹിന്ദു നമുക്കിന്ന് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ. നൈസ് ഡേ. ഗുഡ് ബൈ.